വയനാട് ഒരു തോടിനെ രക്ഷിക്കാൻ ഒരു നാട് മുഴുവൻ ഇറങ്ങിയ കഥയാണ് ഇനി കോഴിക്കോടാണ് സംഭവം. കോർപ്പറേഷൻ പരിധിയിലെ നാല് ഡിവിഷനിലൂടെ ഒഴുകുന്ന മുണ്ടകൻ തോട്ടിലെ മാലിന്യങ്ങളാണ് 3000-ഓളം ആളുകൾ സംഘടിച്ച് വൃത്തിയാക്കിയത്. ഒരു കാലത്ത് മുണ്ടകൻ പാടങ്ങളാൽ സമ്പന്നമായിരുന്നു ഈ പ്രദേശം. മുണ്ടകൻ പാടങ്ങളിലൂടെ ഒഴുകിയിരുന്ന തോട് അങ്ങനെ മുണ്ടകൻ തോടായി. കുറച്ചു കാലങ്ങളായി ചെളിയും മാലിന്യങ്ങളും പായലും നിറഞ്ഞ് മരണത്തെ മുഖാമുഖം കാണുന്ന അവസ്ഥയിലായിരുന്നു മുണ്ടകൻ തോട്. ചെറിയൊരു മഴ പെയ്താൽ പോലും സമീപത്തെ വീടുകളിൽ വെള്ളം കയറുക പതിവാണ്. കോർപ്പറേഷൻ അധികൃതരോട് പറഞ്ഞുമടുത്തപ്പോൾ നാട്ടുകാർ തന്നെ രംഗത്തിറങ്ങി. ആറര കിലോമീറ്റർ ദൂരം ഒഴുക്ക് നിലച്ച തോട്ടിൽ എക്സ്കവേറ്റർ ഉപയോഗിച്ച് പായലും മാലിന്യങ്ങളും വാരി. രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകളും പോലീസും ഫയർഫോഴ്സുമെല്ലാം ദൗത്യത്തിൽ പങ്കാളികളായി. ഓരോ ഡിവിഷനുകളിലും തോട് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് കൗൺസിലർമാർ നേതൃത്വം നൽകി. അപ്പൊ ഇത് ഒന്നാം ഘട്ടമാണ്. ആദ്യം ഈ ഒഴുക്ക് തടസ്സപ്പെട്ടത് നീക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം. അതായത് കൊളവാഴിയും ചണ്ടിയൊക്കെ വലിച്ചു മാറ്റി. നല്ല പ്രയാസമുണ്ട് ഇത് നീക്കാനായിട്ട്. അതിന് നമുക്ക് വിഖായ സംഘടനയും നമ്മുടെ PRTC, പോർട്ട് ഓഫീസ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ഫയർഫോഴ്സ്, അതുകൂടാതെ നാട്ടുകാരുടെ വലിയൊരു കൂട്ടായ്മ, എന്നുവെച്ചാൽ നാട്ടുകാരുടെ വലിയൊരു ആഗ്രഹമാണിത്. അതാണ് ഒന്നാം ഘട്ടം. അത് കഴിഞ്ഞ് രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് സിൽട്ട് മാറ്റലാണ്. നിറയെ ചളി തൂർന്നു കിടക്കുകയാണത്. 2 മീറ്റർ ആഴമുള്ള തോടാണ്. ഇപ്പോൾ 1.5 മീറ്റർ പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല. സിൽട്ട് മാറ്റുക എന്നുള്ളതാണ് സെക്കൻഡ്. മൂന്നാമത്തത് ഇത് സൈഡൊക്കെ കെട്ടി തെളിനീരൊഴുകുന്ന മുണ്ടകന്തോടാക്കി മാറ്റുക. ഫുട്പാത്തും ചാരുബെഞ്ചും വിളക്കുകാലൊക്കെ ഇട്ട് വെച്ചിട്ട് നല്ല മനോഹരമായ ഉദ്യാനമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നല്ലൊരു ഏരിയ ആക്കി മാറ്റുക എന്നുള്ളതാണ്. 3000-ഓളം ആളുകൾ സംഘങ്ങളായി തിരിഞ്ഞാണ് മുണ്ടകൻ തോട് ശുചീകരണത്തിൽ പങ്കാളികളായത്. News 18, കോഴിക്കോട്.